ഏഷ്യ 55:10 മുതൽ ദൈവവചനം മഞ്ഞും മഴയും പോലെ തടുക്കാനാവാത്ത വിധം ഭൂമിയെ നനച്ച് ഫലഭൂയിഷ്ഠമാക്കുന്നു. അത് ജീവനും ജീവസന്ധാരണത്തിന് ആഹാരവും നൽകുന്നു. ഏഷ്യ 40 മുതൽ 55 വരെ അധ്യായങ്ങൾ ഒരു ഖണ്ഡമാണ്. ആശ്വസിപ്പിക്കുവിൻ എന്റെ ജനത്തെ, ആശ്വസിപ്പിക്കുവിൻ എന്ന ദൈവനിശ്വാസം നാം അധ്യായം 40 കേൾക്കും. വരണ്ട പ്രദേശങ്ങളെ തളിരണിയിക്കുന്ന കരുണയുടെ വൃഷ്ടി, വിശക്കുന്നവന് ആഹാരം ലഭ്യമാക്കുന്ന ദൈവിക വിരുന്ന്, അതേ ധ്വനി തന്നെയാണ് ആ ഭാഗത്തിന്റെ അവസാനം കുറിക്കുന്ന അധ്യായം 55. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ അധരം കിനിയുന്ന വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു മത്തായി 4:4. ഏഷ്യ 55 ആകട്ടെ, ഈ ദൈവവചനം എങ്ങനെ നമ്മുടെ വിശപ്പുകൾക്ക് നിത്യമായി അറുതി വരുത്തുന്ന ജീവഭോജ്യമാകുന്നു എന്ന് തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. ഇന്ന് നാം സങ്കീർത്തനം 34 ചോദ്യത്തിനുള്ള ഉത്തരവും ഇതിലൂടെ കണ്ടെത്തുന്നുണ്ട്. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായി ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നവനാണോ നീ? സങ്കീർത്തനം 34:12. എങ്കിൽ ദൈവത്തിനു മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും നീതിയും വിശുദ്ധിയും സത്യവും കാക്കുക. മനുഷ്യന്റെ മുൻപിൽ ജീവനും മരണവും ദൈവം വെച്ചിട്ടുള്ള കാര്യം നാം കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചിരുന്നു. നിയമാവർത്തനം 30:19. ജീവന് വെടിഞ്ഞ് മരണത്തെ പുൽകുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ദൈനംദിന അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതം എന്നത് ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധവും അതിൽ നിന്ന് വിരിയുന്ന സ്നേഹകാരുണ്യവുമാണ്. ദൈവത്തിലൂന്നി നാം മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കുന്നു അവിടെ. അതുകൊണ്ട് തന്നെ അധരങ്ങളിൽ നിലയ്ക്കാത്ത സ്തുതികളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ഈ സങ്കീർത്തനം സഹചരോട് പാലിക്കേണ്ട സത്യവും നീതിനിഷ്ഠയും തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒടുക്കം, പ്രാർത്ഥന ഒരു അഭിരുചിയായി മാറുന്നു. ആ രുചിമേളം ദൈവദർശനം തന്നെയായി മാറുകയും ചെയ്യുന്നു. പിന്നീട് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചു നോക്കുവിൻ. സങ്കീർത്തനം 34:8. ലെക്സ് ക്രദേന്തി ലെക്സ് ഒറാന്തി എന്ന് പറയാറുണ്ടല്ലോ. വിശ്വാസത്തിന്റെ നിയമമാണത്രേ പ്രാർത്ഥനയുടെ നിയമമെന്ന്. അതിന് തുടർച്ചയായി നമുക്ക് പറയാം ലെക്സ് ഒറാന്തി ലെക്സ് വിവേന്തി എന്ന്. പ്രാർത്ഥനയുടെ നിയമം ജീവിത നിയമമെന്ന്. നല്ല പ്രാർത്ഥന നല്ല ജീവിതത്തിലേക്ക് കൂടി പകരുന്ന കാഴ്ചയാണല്ലോ സങ്കീർത്തനം 34. നല്ല പ്രാർത്ഥന യഥാർത്ഥ ദൈവവിശ്വാസത്തിൽ നിന്നാണ് വരേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് സങ്കീർത്തനം പറയുന്നത്, തന്നിൽ ശരണപ്പെടുന്നവരെ കർത്താവ് കൈവിടില്ല എന്ന്. അവരുടെ സ്മരണ എപ്പോഴും അവൻ ഉയർത്തിപ്പിടിക്കുമെന്ന്. അവർക്ക് ഒരനർത്ഥവും സംഭവിക്കുകയുമില്ല. ഇന്ന് ആദിമ സഭാപിതാക്കന്മാരിൽ വിഖ്യാതനും പ്രധാനനുമായിരുന്ന സ്മിർനായിലെ വിശുദ്ധ പോളികാർപ്പിന്റെ രക്തസാക്ഷിത്വ തിരുനാൾ കൂടിയാണ്. നമ്മൾ ഇത്രയും നേരം ധ്യാനിച്ചവ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഗ്രഹിക്കാൻ എളുപ്പവുമാണ്. അക്കാലത്തെ റോമൻ ദേവന്മാരെ നിരസിച്ചവർ എന്ന അർത്ഥത്തിൽ നിരീശ്വരർ, അത്തേയോയി എന്നാണ് ക്രിസ്ത്യാനികൾ വിളിക്കപ്പെട്ടത്. എന്നാൽ ഒരായുഷ്കാലം അത്രയും തന്റെ ദൈവത്തിന്റെ കരുണയും താങ്ങും അനുഭവിച്ച, അവന്റെ സ്നേഹം വ്യക്തിപരമായി നുകർന്ന്, അവന്റെ പുത്രന്റെ മരണത്തിലും ഉയർപ്പിലും സാരൂപ്യം പ്രാപിച്ച ആ വന്ധ്യവയോധികൻ തന്റെ രക്തത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നവരെ നോക്കി പറഞ്ഞു, നിങ്ങളാണ് യഥാർത്ഥ നിരീശ്വരർ, ഞാനല്ല. ആ സത്യവിശ്വാസം അവനെ സത്യമുള്ള പ്രാർത്ഥനയിലേക്ക് നയിച്ചു, സത്യമായ സ്നേഹജീവിതത്തിലേക്കും. തന്നെ ബന്ധനസ്ഥനാക്കിയപ്പോൾ അവൻ അറിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു, വലിപ്പചെറുപ്പങ്ങൾ നോക്കാതെ, ആഗമാന സഭയ്ക്ക് വേണ്ടിയും. കഠിനമായ പീഡകളേറ്റ് മരിച്ചു. നറുഗന്ധം പടർന്നു അത്രേ അവന്റെ ശരീരത്തെ അഗ്നി വിഴുങ്ങിയപ്പോൾ. തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നവരോട് അവൻ ആദിത്യ മര്യാദ കാണിച്ചു, അവർക്കായി പ്രാർത്ഥിച്ചു. ഈ ദൈവികനായ വയോധികനെയാണോ തങ്ങൾ ബലം പ്രയോഗിച്ച് പിടിക്കുന്നത് എന്നവർ സങ്കടത്തിലായി. അവന്റെ രക്തസാക്ഷിത്വ വിവരണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ കുതിറിയില്ല, ദൈവഹിതം നിറവേറട്ടെ എന്ന് കരുതി. മത്തായി 6:6 ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് നമ്മെ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഭാഗത്തിൽ നിന്ന് തന്നെയാണിത്. നമ്മുടെ പ്രാർത്ഥന വിശ്വാസികളെ പോലെ വാക്പെരുമയിലല്ല, നമ്മുടെ എല്ലാം പിതാവിന്റെ ഇഷ്ടം അങ്ങ് സ്വർഗത്തിലെന്ന പോലെ ഇങ്ങ് ഇവിടെയും നിറവേറണം, നിറവേറി നിറവേറും എന്ന ചിന്തയിലാണ്. സ്വർഗം ഭൂമിയെ ചുംബിച്ച ഈ പ്രാർത്ഥനയുടെ സാരാംശം ഇതാണ്. നമ്മെ ജീവിപ്പിക്കുന്ന, അന്നു വേണ്ടുന്ന ആഹാരം നമുക്ക് തരുന്നത് ദൈവം തന്നെയാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു ഈ പ്രാർത്ഥന. അവിടുത്തെ ക്ഷമ നമ്മെ ക്ഷമിക്കാൻ ക്ഷണിക്കുകയും ചെയ്യുന്നുവെന്ന് ഈ പ്രാർത്ഥന ഓർമ്മിപ്പിക്കുകയാണ്.